സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കലാകിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 684 പോയിന്റുമായി കണ്ണൂരിന്റെ കുതിപ്പ്. പാലക്കാടും കോഴിക്കോടും രണ്ടാം സ്ഥാനത്തുണ്ട്. മോണോ ആക്ടും പെൺകുട്ടികളുടെ മിമിക്രിയും ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തുന്നുമുണ്ട്. വിവരങ്ങളുമായി കീർത്തന കേശവൻ ചെയ്യുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും. കീർത്തന, ഈ ആരായിരിക്കും കലാകിരീടം നേടുക എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ തനിയാവർത്തനം, അത് ഇത്തവണയും ഉണ്ട്. ഒരു ദിവസം മാത്രം ശേഷിക്കെ 3 ജില്ലകൾ, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, ഇവർ തമ്മിലാണ് മത്സരം. കണ്ണൂരിൻ്റെ ഈ ആധിപത്യം അത് ഇനിയുള്ള മണിക്കൂറുകളിൽ മറികടക്കുമോ എന്ന ചോദ്യം ഉയരുന്നു. ഇനി എന്തൊക്കെ മത്സരങ്ങൾ നടക്കാനുണ്ട്? നാളെ പ്രധാനമായും ഏതൊക്കെ മത്സരങ്ങളാണ് വേദിയിൽ എത്തുക? പ്രജയൻ, 4 ദിനം വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് കലോത്സവ വേദി സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാ വേദികളിലും തന്നെ കുട്ടികൾ ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ പ്രജൻ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 684 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്ത്. തൊട്ടു പിന്നാലെ 2 ജില്ലകളുടെ മത്സരമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. പാലക്കാടും കോഴിക്കോടും 673 പോയിന്റുമായി ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. മൂന്നാമതായി തൃശ്ശൂരും നിൽക്കുന്നുണ്ട്, 656 പോയിന്റുമായി. അതിൽ കോഴിക്കോട് കപ്പ് തിരിച്ച്, കലോത്സവത്തിൻ്റെ ഈ ഓവറോൾ കപ്പ് തിരിച്ച് കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. കാരണം മുന്നോട്ട് വരാനുള്ള ശ്രമം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോയിന്റുകളുടെ വ്യത്യാസമാണ് ജില്ലകൾ തമ്മിലുള്ളത്. പലയിടത്തും മത്സരങ്ങൾ കഴിഞ്ഞു തുടങ്ങി. മോണോവാക്ട് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോണോവാക്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ആൺകുട്ടികളുടെ വിഭാഗ മത്സരം ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കും. പ്രധാന വേദിയിൽ ഭരതനാട്യം, ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യം, ഒപ്പം ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്തം ഉണ്ട്. ഇന്നും ഗ്ലാമർ ഇനങ്ങൾക്കാണ് വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഗ്ലാമർ പോരാട്ടങ്ങളും കാണും. കാരണം പ്രേക്ഷകർ എപ്പോഴും കാത്തിരിക്കുന്നത് അത്തരത്തിലുള്ള പോരാട്ടങ്ങളാണ്, മത്സരങ്ങളാണ്. ഈ വേദിയിൽ വർണ്ണം തീർക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മത്സരങ്ങൾക്കാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദി, പ്രധാന വേദി ഫുള്ളായി ആരാധകർ അല്ലെങ്കിൽ ആസ്വാദകർ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ സംഘനൃത്തം കൂടി ഉച്ചയ്ക്ക് ശേഷം അരങ്ങേറുമ്പോൾ ഇനിയും വലിയ തരത്തിലുള്ള തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഇന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മത്സരങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വേദിയിലായാലും മറ്റു വേദിയിലായാലും ഇന്ന് മത്സരങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജനപ്രിയ മത്സരങ്ങളായ മിമിക്രി, മോണോവാക്ട് തുടങ്ങിയവയും ഇന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചവിട്ട് നാടകം, ഇപ്പോൾ നാടകം നടക്കുന്നുണ്ട്. കോൽക്കളി, ദഫുമുട്ട് തുടങ്ങിയ മത്സരങ്ങളും ഉണ്ട്. അറബി കലോത്സവം നടക്കുന്നുണ്ട്. സംസ്കൃത കലോത്സവവും മറ്റു വേദികളിലായി നടക്കുന്നുണ്ട് പ്രജൻ. അപ്പോൾ പ്രജൻ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ ഈ കപ്പ് ആര് കൊണ്ടും എന്നുള്ളൊരു ചോദ്യമാണ് ഇനി ബാക്കി. അത് നമുക്ക് നാളെ അറിയാം. ശരി, കീർത്തന കേശവനാണ് കലോത്സവ നഗരിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്.